നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് ശ്രുതിയും സ്മൃതിയും. ശ്രൂയതേ ഇതി ശ്രുതി എന്നാണ് പറയുന്നത്. അതായത് കേൾക്കപ്പെട്ടത് ഏതൊന്നാണോ അതാണ് ശ്രുതി. ഋഷിമാരിൽ നേരിട്ട് ദർശിക്കപ്പെട്ട അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെട്ട സത്യത്തിൻ്റെ പ്രതിപാദനമാണ് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളത്. സ്മര്യതേ ഇതി സ്മൃതി എന്നാണ് സ്മൃതിയെക്കുറിച്ച് പറയുന്നത്. സ്മരിക്കപ്പെട്ടതാണ് സ്മൃതി. വേദത്തിൽ ഉപദേശിച്ച തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം ഐതിഹ്യങ്ങളുടെയും ആഖ്യായികകളുടെയും മറ്റും സഹായത്തോടെ വിശദീകരിച്ച് പറയുന്ന ഇതിഹാസ പുരാണാദികളിൽ സ്മൃതി എന്ന് പറയുന്നു. ഇതിഹാസ പുരാണങ്ങളെ കൂടാതെ ധർമ്മശാസ്ത്രങ്ങളും സ്മൃതി വിഭാഗത്തിൽ പറയുന്നു. ധർമ്മശാസ്ത്രങ്ങൾ പൊതുവെ സാമൂഹിക നിയമക്രമങ്ങളാണ്. ഇവ ദേശകാലാനുസൃതം മാറ്റം വരുന്നവയാണ്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, വ്യാസസ്മൃതി, പരാശരസ്മൃതി, ഗൗതമധർമ്മ സൂക്തങ്ങൾ, വസിഷ്ഠസ്മൃതി എന്നിവ ഉദാഹരണങ്ങൾ. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. രധ്യാകർപ്പട വിരചിത കന്ധ പുണ്യാപുണ്യ വിവർജിത പന്ധ രധ്യാകർപ്പട വിരചിത കന്ധ പുണ്യാപുണ്യ വിവർജിത പന്ധ നാഹം നത്വം നായം ലോക നാഹം നത്വം നായം ലോക തദപി കിമർത്ഥം ക്രിയതേ ശോകഃ തദപി കിമർത്ഥം ക്രിയതേ ശോകഃ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം കേൾക്കാം. ഭോഗലാസ്യനായി കഴിഞ്ഞ് ശക്തി മുഴുവൻ നഷ്ടപ്പെട്ട് ദേഹത്തിൽ പലവിധ രോഗങ്ങളും ഏറ്റുവാങ്ങിക്കഴിയുന്ന മനുഷ്യന് അഭയമായിട്ടുള്ളത് മരണം മാത്രമാണ്. എന്നാൽ മരണത്തെ കാത്തു കഴിയുന്നവർ പോലും പാപാചരണത്തെ ഒഴിവാക്കുന്നില്ല, വിഷയസേവ പരിത്യജിക്കുന്നില്ല. മായയുടെ ശക്തി വൈഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭജഗോവിന്ദം രണ്ടാം ഭാഗത്തിലെ 16 ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഭജഗോവിന്ദത്തിൽ രണ്ടാം ഭാഗത്തിൽ 16 ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്.
സുഖതഃ ക്രിയതേ രാമഭോഗഃ പശ്ചാദ്ധന്ത ശരീരേ രോഗഃ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം. സുഖതഃ രാമഭോഗഃ ക്രിയതേ. സുഖതഃ സുഖത്തിൽ നിന്ന്, സുഖത്തിൽ നിന്നെന്ന് പറഞ്ഞ അർത്ഥം സുഖഹേതുവിനായിക്കൊണ്ട്, സുഖ താല്പര്യത്തിൽ നിന്ന്, ഇനിയും സുഖം ഉണ്ടാവണം, ഇനിയും സുഖം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് രാമഭോഗത്തെ ചെയ്യുന്നു. രാമാഭോഗം, രാമകളുമായുള്ള ഭോഗം. രമയതി പുരുഷാൻ, ഇത് രാമ, പുരുഷന്മാരെ രമിപ്പിക്കുന്നവളാണ് രാമകൾ, സ്ത്രീകൾ. സാമാന്യ സ്ത്രീകളല്ല, കാമശാസ്ത്ര നിപുണകളായ സ്ത്രീകൾ, അങ്ങനെ പറയണം. അങ്ങനെ രാമകളുമായി ഭോഗങ്ങൾ ചെയ്യുന്നു സുഖഹേതുവിനായിക്കൊണ്ട്. ഭോഗങ്ങളോ ചെയ്യുന്തോറും കൂടുതൽ കൂടുതൽ ആസക്തിയെ വളർത്തുന്നു. കൂടുതൽ ആസക്തി വരുമ്പോൾ കൂടുതൽ ഭോഗം ചെയ്യുന്നു, അത് കൂടുതൽ ആസക്തിയെ വളർത്തുന്നു. ഈ വിധം തൻ്റെ പ്രാണശക്തിയെ മുഴുവൻ വിഷയാഗ്നിയിൽ ഹോമിക്കുന്നു. അങ്ങനെ പ്രാണശക്തി മുഴുവൻ വിഷയാഗ്നിയിൽ ഹോമിക്കപ്പെട്ടാലോ, അതാണ് പറയുന്നത് പശ്ചാത്, പിന്നീട് ഹന്ത, അതിശയം തന്നെ. ശരീരേ രോഗ, ശരീരത്തിൽ മുഴുവൻ രോഗമായി, ശരീരം രോഗഗ്രസ്തമായി, പ്രാണൻ മുഴുവൻ പോയി, ശരീരം രോഗഗ്രസ്തമായി. ഈ സമയത്ത് യദ്യപി ലോകേ മരണം ശരണം, ഇനിയിപ്പോൾ ലോകത്തിൽ ആരാ ശരണം? മരണം മാത്രമാണ്. കാരണം അത്രക്കേറെ ധാതുശക്തി നഷ്ടപ്പെട്ട് രോഗഗ്രസ്തമായി കഴിഞ്ഞു ദേഹം. ഇനി രോഗത്തിൽ നിന്ന് തിരിച്ചു വരുന്ന അവസ്ഥയില്ല, തീർത്തും രോഗഗ്രസ്തമായി കഴിഞ്ഞു. ഇനി ഒറ്റ ശരണമേയുള്ളൂ, മരണം. മരണത്തെ കാത്തു കിടക്കുകയാണ്. എന്നാൽ ആ അവസ്ഥയിൽ പോലും തദപി ന മുഞ്ചതി പാപാചരണം, അപ്പോൾ പോലും പാപാചരണത്തെ ഒഴിവാക്കുന്നില്ല. തൻ്റെ ശരീരത്തോട് പാപം ചെയ്യുന്ന, അപരാധം ചെയ്യുന്നത് പിന്നെയും ഒഴിവാക്കുന്നില്ല. ആ അവസ്ഥയിലും അയാൾ വീണ്ടും ഭോഗസാധ്യത വരുമ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്. എന്ന് മാത്രമല്ല, ലോകത്തിൽ എല്ലാ പാപകർമ്മങ്ങളെയും നമ്മൾ ചെയ്യുന്നത് കാമാസക്തരായിട്ടാണ്. തൻ്റെ ആഗ്രഹങ്ങളെ, കാമങ്ങളെ നേടിയെടുക്കുന്നതിനാണ് എല്ലാ പാപാചരണങ്ങളും ചെയ്യുന്നത്. അത് മറ്റൊരാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറുകയാവട്ടെ, ബലാത്സംഗം തുടങ്ങിയവ മറ്റൊരാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറുകയാണ്, അഥവാ ഹിംസാദോഷങ്ങളാവട്ടെ, തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ കൊല്ലുന്നത്. ഇങ്ങനെ എന്തെല്ലാം പാപകർമ്മങ്ങളുണ്ടോ അതെല്ലാം കാമത്തിൻ്റെ ഫലമാണ്, കാമഫലമാണ്. അതാ പറയുന്നത്, ഇനി മരണം മാത്രം ശരണമെന്ന് വിചാരിച്ച് കഴിയുന്ന രോഗഗ്രസ്തമായ കാലത്തുപോലും പാപാചരണം ഒഴിവാക്കുന്നില്ലല്ലോ എന്ന് പറയുക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഗേയം ഗീതാനാമസഹസ്രം ധ്യേയം ശ്രീപതിരൂപമജസ്രം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ശവിത്തം. എന്നാൽ കഴിയുന്നതോ സുഖതക്രിയതേ രാമാഭോഗ പശ്ചാദ്ധന്ത ശരീരേ രോഗ. ഇതാണ് ജീവഗതി. അപ്പോൾ ശരിക്കും വിവേകം ചെയ്ത് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് പറയുന്നത്. വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് ഈ പറഞ്ഞതുകൊണ്ട്. ഭോഗം വേണ്ട, കാമം വേണ്ട, അർത്ഥം വേണ്ട എന്നൊന്നും മനസ്സിലാക്കരുത്. നമ്മൾ അടിമകളായി സ്വന്തം പുരുഷാർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവരുതേ എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുക ചെയ്യുന്നത്. ഇങ്ങനെ 16 ശ്ലോകങ്ങൾ, തുടർന്ന് 17 ശ്ലോകം. രദ്ധ്യാ കർപ്പട വിരചിത കന്ധ പുണ്യാ പുണ്യ വിവർജിത പന്ഥ നാഹം നത്വം നായം ലോകഃ തദപി കിമർത്ഥം ക്രിയതേ ശോകഃ. രദ്ധ്യാ കർപ്പട വിരചിത കന്ധ പുണ്യാ പുണ്യ വിവർജിത പന്ഥ നാഹം നത്വം നായം ലോകഃ തദപി കിമർത്ഥം ക്രിയതേ ശോകഃ. നേരത്തെ പറഞ്ഞു, സുരമന്ദിരതരുമൂലനിവാസ ശയ്യാഭൂതലമജിനം വാസ
സർവപരിഗ്രഹഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. സുരമന്ദിരതലം, തരുതലം, ഇവിടെയൊക്കെയാണ് നിവാസം. വഴിയോരത്ത് കാണുന്ന ഏതെങ്കിലും ക്ഷേത്രപറമ്പുകളിൽ അല്ലെങ്കിൽ വൃക്ഷച്ചുവടുകളിലാണ് കിടക്കുന്നത്. ശയ്യാഭൂതലം, കിടക്കയില്ല, ഭൂമിയിൽ തന്നെയാണ് കിടക്കുന്നത്. എന്തെങ്കിലും മരവുരിയോ എന്തെങ്കിലും മൃഗത്തോലോ കിട്ടിയാൽ അതാണ് ഉടുക്കുന്നത്. യാതൊരു പരിഗ്രഹവുമില്ല, എല്ലാ പരിഗ്രഹങ്ങളെയും ത്യജിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വിരക്തി ആർക്കാണ് സുഖത്തെ ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അതിന് മറുപടി, അത് സുഖമേ ചെയ്യുള്ളൂ, വിരക്തന് സുഖമേ ഉള്ളൂ എന്നവിടെ പഠിപ്പിച്ചു. എന്നാൽ അതാണ് താത്വികമായി ശരി തന്നെ എങ്കിലും ഈ ജീവിതക്രമത്തെ പരിപാലിച്ചിട്ടും ദുഃഖികളായി കഴിയുന്നത് എന്തിന് എന്ന് ചോദിക്കുകയാണ്. നോക്കൂ, രഥ്യാകർപ്പടവിരചിത ഗന്ധ. കർപ്പടം എന്നാൽ കീറത്തുണിയാണ്, കീറത്തുണി. രഥ്യാകർപ്പടം, രഥ്യ എന്ന് പറഞ്ഞാൽ രഥം പോകാൻ ഉചിതമായ വഴി, രാജവീഥി, നല്ല വീതിയുള്ള വഴി, റോഡുകൾ. ഇപ്പോൾ രഥ്യാകർപ്പടം എന്ന് പറഞ്ഞാൽ വഴിയരികിലുള്ള കീറത്തുണികൾ. അപ്പോൾ വഴിയിൽ പലരാൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കീറത്തുണികൾ, ആ കീറത്തുണി പെറുക്കിയെടുത്ത് അതുകൊണ്ടാണ് ഒരാൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. രഥ്യാകർപ്പട വിരചിത കന്ധ, വഴിയോരത്തുള്ള കീറത്തുണികളെ വസ്ത്രമാക്കി ഉടുത്തിരിക്കുന്നു. അങ്ങനെയാണ് കന്ധം ശരീരം. പിന്നെ പുണ്യാപുണ്യ വിവർജിത പന്ധ. പുണ്യവും പാപവും ഒഴിവാക്കപ്പെട്ട ജീവിതമാർഗമാണ്, പുണ്യപാപങ്ങൾ പരിഗണിക്കാത്ത ജീവിതമാർഗമാണ്, സ്വതന്ത്രമായ ജീവിതമാർഗമാണ്. നാഹം, ഞാനില്ല, നത്വം, നീയുമില്ല, നായം ലോകഹ, ഈ ലോകവുമില്ല. എന്നിരിക്കലും പിന്നെ എന്തിനാണ് നീ ശോകം ചെയ്യുന്നത്? വലിയൊരു ചോദ്യമാണ്. ഈ ശ്ലോകം കൂടുതൽ വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ശ്രീനാരായണ ഗുരുദേവന്റെ വിഖ്യാതമായ വചനമാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നത്. ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഭയത്തെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വിവരിക്കുകയാണ് സ്വാമി സാന്ദ്രാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ശ്രീനാരായണ ഗുരുദേവന്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള ആ ഒരു മഹത് വചനം ഇന്ന് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസവുമായി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് വിദ്യ കൊണ്ട് ആത്യന്തികമായി വേണ്ടുന്നത് സ്വാതന്ത്ര്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഭൗതിക വിദ്യാഭ്യാസവും നമ്മൾ നേടുന്നത്. പക്ഷേ ആ ഒരു വിദ്യാഭ്യാസത്തിലൂടെ പരമമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടുന്നു. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് നമ്മളെ ധരിപ്പിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ ജോലി ലഭിച്ചു, പൈസ, ശമ്പളം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വാതന്ത്ര്യമോ സുഖമോ നമുക്ക് ഇല്ല എന്നുള്ളത് ക്രമേണ നമുക്ക് മനസ്സിലാകും. ഇപ്പം നമ്മുടെ സമൂഹം നമ്മളിലേക്ക്, ഓരോ വ്യക്തികളിലേക്കും അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില മുൻവിധികളുണ്ട്, ചില ധാരണകളുണ്ട്. ആ ധാരണയെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും പലതിനും അടിമകളാണ്. വളരെ സാവധാനത്തിലാണ് ഈ ഒരു അടിമ മനോഭാവത്തിലേക്ക് ഒരു വ്യക്തി ചെന്നെത്തുന്നത്. അത് തിരിച്ചറിയുവാനുള്ള ഒരു വിദ്യ നമ്മൾക്ക് ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ മഹർഷിമാർ അവർ നമ്മൾക്ക് നൽകിയിട്ടുള്ള വിദ്യയിൽ അതിൻ്റെ എല്ലാ വശത്തെയും നമുക്ക് വിമർശിച്ചുകൊണ്ട് നമുക്ക് യുക്തിയുക്തമായതിനെ സ്വീകരിക്കാം. ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ ആധ്യാത്മികമായ തലത്തിലും പരിപൂർണമായ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇതുപോലെ ചില മുൻവിധികൾ തടഞ്ഞു നിർത്തുകയാണ്. അവിടെയും ആധ്യാത്മികമായിട്ടുള്ള
ലോകത്ത് സഞ്ചരിക്കുന്നവർ പല പലതിനെയും ഭയപ്പെടുകയാണ്. എപ്രകാരമാണോ ഭൗതിക വിദ്യയിൽ നമ്മൾക്ക് ഭയമുള്ളത്, അതേപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള വിദ്യയിലും ഭയം പൂർവികരായിട്ടുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭയത്തെ പരിപൂർണമായും മാറ്റുക, അത് മാത്രമേ സ്വാതന്ത്ര്യത്തിന് വഴിയുള്ളൂ. പക്ഷേ ആ ഭയത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒന്നാണ്. ശരിയായ രീതിയിൽ ഈ ഭൗതികമായിട്ടുള്ള സുഖദുഃഖങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിദ്യയുടെ പരിമിതികളെ മനസ്സിലാക്കി അതിനെ അതിവർത്തിച്ചു പോയ ഒരാൾക്ക് മാത്രമേ നമ്മളെ ശരിയായ രീതിയിൽ വഴി കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പരിമിതി നമ്മുടെ രണ്ട് ആധ്യാത്മിക വിദ്യയിലും ഭൗതിക വിദ്യയിലും നമ്മൾ കാണുന്നുണ്ട്. ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്? നമുക്ക് അടച്ച് ഒന്നിനെയും ആക്ഷേപിക്കുവാനോ അംഗീകരിക്കുവാനോ സാധ്യമല്ല. അപ്പോൾ എന്തിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രരാകേണ്ടത്? ഇതാണ് പ്രധാന വിഷയം. ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ അവർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിൽ നിന്ന് നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മൾ അവരെ ഇവിടെ നിന്ന് മാറ്റുകയും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നത്. നമ്മളെ എന്തുകൊണ്ട് അവർ അസ്വതന്ത്രരാക്കി? നമ്മളെങ്ങനെയാണ് അവർ കീഴ്പ്പെടുത്തിയത്? എവിടെയാണ് നമുക്ക് പാളിച്ചു പറ്റിയത്? അത് നമ്മൾ തിരിച്ചറിയാതെ പോയി. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയെങ്കിലും മാനസികമായി ഇന്നും നമ്മൾ അവർക്ക് അടിമകളാണ്. പല പല കാര്യങ്ങളിലും അവർക്ക് മാത്രമേ ശരിയായ രീതിയിൽ ബുദ്ധിയുള്ളൂ, അവർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ നമ്മളിലേക്ക് നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ന്യൂനതയാണ്. നമ്മളുടെ APJ അബ്ദുൽ കലാം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഭാരതത്തിൽ എല്ലാത്തിനുമുള്ള അറിവുണ്ട്, ഏത് വിദ്യയിലും അവർ പരിപൂർണന്മാരാണ്, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയണം. വെള്ളക്കാർ ആവശ്യമില്ലാത്ത പലതും നമ്മളെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും നമ്മളങ്ങനെ അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പുറം ലോകത്തേക്ക്, പുറം രാജ്യത്തിലേക്ക് നമ്മൾ വിദ്യാഭ്യാസത്തിനും ജോലിക്കും ബിസിനസ്സിനുമൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസം അത്രമാത്രം നമ്മളെ സ്വതന്ത്രരാക്കുന്നതാണ് എങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകണം? ഇവിടെ അതിനുള്ള എല്ലാ സോഴ്സുകളും ഉണ്ട് എന്ന് അബ്ദുൽ കലാമിനെ പോലെയുള്ള പലരും പല മഹത് വ്യക്തികളും സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ അനുഭവത്തിൽ നിന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മഹർഷിമാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ദേവത്വം പ്രതിപദ്യന്തേ യദനുഗ്രഹതോ ജനാ.
ശനാശിനി കാമിനി വൈദികരൂപിണി വേദമയേ ക്ഷീരസമു